പൃഥ്വിയാറിൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരുന്നിരിക്കുകയാണ്. വിഷ്ണു നിവാസ് എന്നാണ് വീടിൻ്റെ പേര്. ഇപ്പം അൽഫോൻസ് അമ്മയുടെ ജന്മദേശത്ത് വന്നിരിക്കുകയാണ് ഉപ്പരയില്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിലീസ് പ്രവിൻ്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും. അപ്പോൾ ഇന്നൊരു കിടുക്കാച്ച എപ്പിസോഡാണ്, കാരണം നമ്മൾ ഇന്ന് കോട്ടയം പൃഥ്വിയാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ചേട്ടൻ്റെ വീട് കുമാരനെല്ലൂരാണ്. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ അൽഫോൻസ് അമ്മയുടെ ജന്മദേശമായി ആർപ്പുക്കരയിൽ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയും നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ പൃഥ്വിയാറിൻ്റെ വീട് കണ്ടിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്ന റോട്ട് ഇച്ചിരി കഠിനമാണ്. പിന്നെ നമ്മളൊരു ഇന്ധന വില പ്രതിഷേധിച്ച് എന്താ ഒരു ബ്ലോഗാണ് അത്. നമ്മളതുകൊണ്ട് നമ്മളിന്ന് വണ്ടിയൊന്നുമില്ല, നേരെ നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്. ഏകദേശം 10-40 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ശങ്കറിൻ്റെ സൈക്കിളാണ്. അവൻ്റെ ഒരു BSA സൈക്കിളിലാണ് ഈ പണിയെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി തന്നേക്കണം. അവന് പോലും ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സൈക്കിളിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പോകുന്ന സമയത്ത് ഒരുപാട് വിശേഷം പറയും കേട്ടോ. കോട്ടയം എറണാകുളം വരുന്നവർക്കറിയാം, ഫുള്ള് കുന്നും മലയൊക്കെ കയറിയുള്ള റോഡാണ്. വൈക്കം തലേലപ്പറമ്പ് കടുത്തുരുത് കൃപ്പുംതറ അങ്ങനെ വരുന്ന നല്ല കയറ്റ ഇറക്കം വളവും തിരികെ ഉള്ള റോഡാണ്. അത് തീർക്കും. ഇപ്പോൾ കുറുപ്പന്തറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറുപ്പന്തറയിലാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ ദിലീഷ് കോത്തഞ്ചേരൻ്റെ വീട്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ വീട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മളിയൂർ ക്ഷേത്രം, ഗണേശ ക്ഷേത്രം ഇവിടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏറ്റുമാതിരി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൂവാറ്റുപുഴ പോകുന്ന റൂട്ടാണത്. നമ്മൾ വന്ന വഴി അത് നേരെ നമുക്ക് ഈ വഴിയാണ് ഇനി പോകേണ്ടത്. ഏറ്റുമാനി മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഉള്ളത്. അപ്പം ഇവിടെ നിന്നാണ് ഇപ്പം നമ്മൾ ബ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ ഏകദേശം വീട്ടിൽ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് കോട്ടയം എറണാകുളം റൂട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ തലേലപ്പറമ്പ് കടുത്തുരുത്തി കുറുപ്പന്തറ ഏറ്റുമാനൂര് അവിടെ നിന്ന് നേരെ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈക്കിളൊക്കെ അവിടെ തന്നെയാണ് വെയിലാണ്. ഒന്നിവിടുന്ന് കോട്ടയം യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് റൂട്ടും ഇടത്തെ സൈഡ് കാണുന്നത് കാരിത്താസ് വരെയുള്ള റൂട്ടാണ്. കാരിത്താസ് വരെയുള്ള റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. അതാണ് സൈക്കിൾ ചവിട്ടാൻ സുഖം, അതുകൊണ്ടാണ് അതിലേ പോകുന്നത്. പിന്നെ കുമാരനെല്ലൂർ നേരെ പോയാലാണ് എളുപ്പം. കോട്ടയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് എന്തറിയണ്ടേ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, എന്തറിയണ്ട, രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ തന്നെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരുപാട് പേരുള്ള സ്ഥലമാണ് കോട്ടയം. നമ്മളീ പോകുന്ന വഴിക്കാണ് ഡെക്കാത്ലോൺ ഉള്ളത്. സംക്രാന്തിയിലാണ് ഡെക്കാത്ലോൺ. അപ്പം നമ്മൾ കോട്ടയത്തെ ഡെക്കാത്ലോൺ എച്ചിലാർ വന്നിരിക്കണം. അപ്പോൾ ഒരുപാട് നമ്മൾ ചവിട്ടി കേട്ടോ, കുറേ വീഡിയോ എടുത്ത്. നമ്മളെ കുറച്ച് വീഡിയോ മാത്രം കേട്ടോ ഇതിൽ വരുന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മീനച്ചിലാറിൻ്റെ എന്താ പാലത്തിൻ്റെ പൊക്കത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തലേലപ്പറമ്പ് ഏകദേശം ഇപ്പോൾ പോകുന്നിട്ട് കുറേ നേരമായി, ഒരു 2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. എന്താ റൂട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല എന്താ NH ആണ്, അധികം തിരക്കൊന്നുമില്ല. ചില പ്രധാനപ്പെട്ട എന്താ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് തിരക്ക്. ചിലപ്പോൾ കടുത്തിരുത്തി ബ്ലോക്ക് കിട്ടും, ചിലപ്പോൾ ഏറ്റുമാൻ്റെ നല്ല ബ്ലോക്കായിരിക്കും ചില സമയങ്ങളിൽ. പിന്നെ സംക്രാന്തി വരുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് കിട്ടും. അങ്ങനെ കുമാരനെല്ലൂരെത്തി. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞ്. പൃഥ്വിയാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതും സിനിമയിലേക്ക് വന്നതിന് ശേഷം തന്നെ ഏകദേശം 2000 കാലഘട്ടത്തിലാണ് വരുന്നത്. അദ്ദേഹം ജോലി LIC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിൽ വരുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എന്തുണ്ടോ നടൻ്റെ നായികയുടെയൊക്കെ പുറകിൽ കൈകിട്ടി നിന്ന സമയത്തുള്ളൊരു സാഹചര്യമായിരുന്നു. പിന്നെ കുറേ റോള്, രാജമാണിക്കനും, കല്യാണരാമൻ, ലോലിപോപ്പ്, ഹരിഹർ നഗർ എന്ന സിനിമയിലേക്ക് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിയില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആൾ ഇന്ന് നമ്മളെ ഒരു മുൻനിര കോമഡിയനായിട്ട് മാറിയിരിക്കുന്നു, നല്ല ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ചേട്ടൻ ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ ചേട്ടൻ്റെ സൗണ്ടായിരിക്കും നമുക്ക് കൂടുതലും എന്താണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ പൃഥ്വിയാറിൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഈ വെള്ളയും നീലയും കാണുന്ന ഈ വീടാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും സൈക്കിൾ ഇവിടെ ഒതുക്കാം. വിഷ്ണു നിവാസ് എന്നാണ് വീടിൻ്റെ പേര്.
അത്യാവശ്യം നല്ലൊരു വീടാണ്, നല്ല എന്താണ് അന്തരീക്ഷമാണ്. ഒരു മരങ്ങളും ജില്ലകളും രണ്ട് നില വീടാണ്, ചെറിയ വീടാണ്. അത്യാവശ്യം എന്താണ് നാല് പേര്, ഒരു ചേട്ടനൊരു ആണും പെണ്ണുമാണ് മക്കളായിട്ടുള്ളത്. വണ്ടി കിടക്കുന്നുണ്ട്, വീടിൻ്റെ വാതിൽ തുറന്നാൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷൻ്റെ വീട് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്തെന്ന് പറഞ്ഞാൽ പമ്പിൽ അടിക്കേണ്ട ആവശ്യമില്ല, ചേച്ചി പുറത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് സംസാരിച്ച് അപ്പം ചേട്ടൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു, ചേച്ചിയുടെ കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ യൂട്യൂബിൽ വന്നാണ്, നമ്മളിങ്ങനെ സൈക്കിളിൽ എവിടെയാണ് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വരെ വന്നത്, നമുക്കിങ്ങനെ ചേട്ടൻ്റെ വീട് കാണിച്ചൊക്കെ ഒരു വീട് ചെയ്യാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പെർമിഷൻ എന്താണ് അവർക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെന്ന് കഷ്ട വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും രാവിലെ 6 മണിക്കൊക്കെ ചെന്ന് എന്താണ് ഇവിടെ വന്നപ്പം തന്നെ ഏകദേശം ഒരു 10-11 മണിയായി. ഇവിടെ നിന്നപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും നമുക്ക് ബാക്കി വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ അൽഫോൺസ് അമ്മയുടെ വീടിന് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ അൽഫോൺസ് അമ്മയുടെ ജന്മദേശത്ത് വന്നിരിക്കുകയാണ്. അപ്പം അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം എൻ്റെ ഇത് പുറകിലെ ഉണ്ടോ അങ്ങോട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അധികം പോകേണ്ട പെർമിഷൻ ഇല്ല, കാരണം നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അൽഫോൺസ് അമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോട്ടയത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അൽഫോൺസ് അമ്മയെക്കുറിച്ച് പറയണം. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വരുന്നത്. പിന്നെ പ്രതികാരൻ്റെ വീട്ടിലേക്ക് പോയ ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്ന്, അപ്പം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. അവിടെ നിന്ന് അകത്തേക്ക് കയറി കുറച്ചൊരു വഴിയുണ്ട്, അവിടെ നിന്ന് അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് കണ്ടിട്ട് കാഴ്ചകൾ കണ്ടു വരാം. പ്രകൃതിസുന്ദരമായ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എന്നുണ്ടോ. ഒരുപാട് കുറേ കിളികൾ ചെലയും കുറേ എന്താണ് പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കയറി ചെല്ലുന്നത് അങ്ങോട്ടാണ്, നമ്മുടെ മുറ്റത്തേക്കാണ്. അപ്പം ഇവിടെ തന്നെ ഒരു എന്താണ് ചാപ്പലുണ്ട് ഈ വലത്തെ സൈഡിലായിട്ട്. പിന്നെ രണ്ട് വീടുണ്ട്, അതിൽ നടുക്കത്തെ വീടിലാണ് അൽഫോൺസ് അമ്മയ ജനിച്ചത് വളർന്നത്. നമ്മുടെ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്, അടിപൊളി. ഇതാണ് അൽഫോൺസ് അമ്മയുടെ ജനിച്ച് വളർന്ന വീട്. അപ്പം അവിടെയാണ്. അപ്പം അതിന് ചുറ്റും ഇങ്ങനെ അവൻ്റെ അകത്ത് തന്നെ അൽഫോൺസ് അമ്മയുടെ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എന്തുണ്ട് അൽഫോൺസ് അമ്മയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ വീടിൻ്റെ അകത്തുള്ളത് ഫുള്ള്. ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അൽഫോൺസ് അമ്മയുടെ ഒരു അൽഫോൺസ് അമ്മയുടെ ഒരു പ്രതിമ ഇവിടെയുണ്ട്. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ നിങ്ങൾ സജഷൻ ചെയ്യുക, ആരുടെ ആരുടെയൊക്കെ കാണാൻ ആഗ്രഹിക്കും. ഇപ്പോൾ കോട്ടയത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കോട്ടയം എന്ന് പറയുമ്പോൾ കാരണം ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് നമുക്ക്. എന്താണ് ഉത്സവം മാത്രമല്ല പള്ളിപ്പെരുന്നാളുണ്ട്, അല്ലാതെ കുറേ പ്രകൃതിസുന്ദരമായ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞൊരു സ്ഥലമാണ് കോട്ടയം. കോട്ടയത്തെ എല്ലാ ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കാര്യം നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇനി വീടിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അൽഫോൺസ് അമ്മയുടെ അവിടെ പോയി വീടും കാര്യങ്ങളൊക്കെ അകത്തേക്ക് പോയി കണ്ട്, പിന്നെ അകത്തേ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ശരിയല്ല, കാരണം അതങ്ങനെ തന്നെ നിൽക്കണം. കാരണം അത് കാണേണ്ട കാഴ്ച ഇവിടെ വന്നിട്ട് കാണണം, അല്ലാതെ വീഡിയോ ക്യാമറയോ ഫോണിലോ ഫോട്ടോയിലോ പകർത്തി കാണേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഇവിടെ വന്ന് സന്ദർശിച്ച് കാണുക. കോട്ടയത്ത് ഇങ്ങോട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക, വരാത്തവർ വന്നവരാണെങ്കിലും വരിക വീട്. അപ്പോൾ ശരി, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം.